എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കുഞ്ഞാട്ടം എന്ന് പറയുന്ന ഒരു കൊച്ചു സ്റ്റേജിലാണ്. ഇത് ചാക്ക ഗവൺമെൻറ് യു പി എസ്സിലെ ഒരു മനോഹരമായ ഇടമാണ്. ഒരുപാട് ഇടങ്ങളുള്ള ഒരുപാട് ഇടങ്ങൾ ഈ കൂട്ടുകാർക്ക് വേണ്ടി സമ്മാനിക്കാൻ ഒരുങ്ങുന്ന ചാക്ക ഗവൺമെൻറ് യു പി എസ്സിലെ മനോഹരങ്ങളായ വിസ്മയിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന കാഴ്ചകൾ കാണാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് ഇടങ്ങൾ ചേർന്നാണ് ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത്. ഈ കാണാൻ കഴിയുന്നത് ഈ ഇടമാണ്, അതായത് വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു ഇടമാണ്. അവിടെ നിർമ്മാണ ഇടം, ഒരുപാട് കാര്യങ്ങൾ, പസിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കാണാൻ കഴിയുന്നത് കരകൗശല ഇടമാണ്, നേരെ ശാസ്ത്ര ഇടം. അങ്ങനെ ഒരുപാട് ഇടങ്ങൾ ചേർന്നാണ് ഈ ഒരു ക്ലാസ് മുറിയെ വളരെ മനോഹരമായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷം. ഞങ്ങളുടെ സ്കൂളിൽ ഇതൊരു സന്തോഷത്തിൻ്റെ മുഹൂർത്തമാണ്. നമ്മളൊരു 6 മാസം 7 മാസത്തോളം ആയി ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട്. ഡിസംബർ ലാസ്റ്റിലാണ് തുടങ്ങിയത്. അപ്പോൾ എല്ലാ ഇടങ്ങളും പ്രവർത്തന സജ്ജമായി. 13 ഇടങ്ങളാണ് പ്രീ പ്രൈമറി കുട്ടികൾക്കായിട്ട് റെഡി ആയിട്ടുള്ളത്. കുട്ടികൾ പണ്ട് പോലെ പുസ്തകത്തിൽ നോക്കി അങ്ങനെയല്ല പഠിക്കുന്നത്. അവർക്ക് 30 തീമുകളാണ് പ്രീ പ്രൈമറി 3+ 4+ കളിത്തോണി. അപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് അവർക്ക് ഓരോ തീമുണ്ട്. ആ തീമിനനുസരിച്ച് അപ്പോൾ ഒരു പാഠത്തിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അവർക്കതിൽ ഗണിതപരമായ കഴിവുകൾ വികസിക്കണം. അതുപോലെ അവരുടെ പാട്ട്, കഥ, വര ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ അവർ പെട്ടെന്നൊരു കഥ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു നാടകം ഉണ്ടാക്കണമെങ്കിൽ ഉടനെ അവർ നാടകത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട, കൃഷിയാണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ കുടുംബമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡ്രസ്സുകളെല്ലാം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് അവർ അതിനൊരു നാടക ആവിഷ്കാരം നടത്തി ഒരു കുഞ്ഞരങ്ങ് സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നിന്ന് അവരത് അവതരിപ്പിച്ച് കാണിക്കുന്നു. അപ്പോൾ അവരുടെ ചെറിയ ചെറിയ കഴിവുകളെ പോലും വികസിപ്പിച്ചെടുക്കാനായിട്ട് അതിലൂടെ സാധിക്കും. അമ്മ കോഴിത ചിറകിനടി കളിച്ചു വളർന്നൊരു കുഞ്ഞു കോഴി, പമ്മി പമ്മി നടക്കും കുഞ്ഞിന് അതിനെ തൊടുവാൻ കഴിയൂല. സൂത്രക്കാരനു പരുന്തും മുകളിൽ വട്ടം ചുറ്റി പറക്കുന്നു, അമ്മത് ചാരി നിൽക്കും കുഞ്ഞിന് അതിനെ റാങ്ങാൻ കഴിയൂല. വളരെ നാളുകൾക്കപ്പുറം ഇങ്ങനെ ചാക്കയിൽ ഒരു വലിയ സ്കൂളുണ്ടാകുകയും അവിടെ ഇവിടെ ഇത്രയൊക്കെ 10 ലക്ഷം രൂപ 11 ലക്ഷത്തോളം രൂപ 15.5 ലക്ഷത്തോളം രൂപ ചെലവാക്കിയാണ് ഈ ആഡംബരങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് പഠിത്തത്തിൽ സഹായിക്കാൻ വേണ്ടിയുള്ള പല പല ഇടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഹലോ, വലിയ ചർച്ചയിലാണോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു പെട്ടിക്കടയിൽ വരുന്നത്. എന്തൊക്കെയുണ്ട് ഇവിടെ? പരിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്, പലവ്യഞ്ജനമുണ്ട്, പഴമുണ്ടല്ലേ, ആ ഓക്കെ ഓക്കെ, സോപ്പ് ഉണ്ടല്ലേ, ഓക്കെ ഓക്കെ. കച്ചവടക്കാരനാണ്, സാധനങ്ങളെല്ലാം കൊടുക്കും. പൈസ ഇല്ലെങ്കിൽ തരുമോ? പൈസ ഇല്ലേ തരും, കടമായിട്ട് തരും, എഴുതിയിട്ടൊക്കെ തരുമല്ലേ. വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലേ, അടിപൊളി കേട്ടോ. ഈ കട ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങളാണ് അതിന്റെ മലയാളി? മലയാളി ആണ്. ഓക്കെ, പഴമൊക്കെ ഉണ്ടോ? എത്ര കിലോ എത്രയാണ്? 1 കിലോ 100. ഇവിടുത്തെ കട മിടുക്കാം. അപ്പൊ ഈ കാണുന്ന രീതിയിലുള്ള ഒരു മറ്റൊരിടമാണ് ദേ കട. വളരെ മനോഹരമായ ഒരു പെട്ടിക്കട. ഈ പെട്ടിക്കട സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇത്രയും ചെറിയൊരു പെട്ടിക്കട കാണുന്ന ആദ്യമായിട്ടാണ്. ഓ, ഇതൊരു ക്ലാസ് മുറിക്കകത്ത് സജ്ജീകരിച്ചിരിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ട്
കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു കളിയിടം ഒരുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ആ ഒരു കൺസെപ്റ്റും ആ ഒരു കാഴ്ചപ്പാടും അത് ഒരുക്കിയിരിക്കുന്ന രീതിയും വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഈ ചാക്ക ഗവൺമെൻറ് യു പി എസ്സിലെ മറ്റൊരു വ്യത്യസ്തമായ ഒരിടമാണിത്. ഇതൊരു ഏറുവാടം പോലെയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടോ ഈയുടെ സ്ഥലം? എങ്ങനെയുണ്ടോ? ആ അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്, വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഈ കുട്ടികൾക്ക് കാണാനും അല്ലെങ്കിൽ കുട്ടികൾക്ക് ആസ്വദിക്കാനും പറ്റിയ ഒരു ഇടം തന്നെയാണ് ഈ ചാക്ക ഗവൺമെൻറ് യു പി എസ്. കളിയിടങ്ങളും ആഘോഷങ്ങളുമായി മാറുകയാണ് ചാക്ക ഗവൺമെൻറ് യു പി എസ്. ഈ ആഘോഷങ്ങൾക്ക് അതിരുകളില്ല. ക്യാമറ പേഴ്സൺ നിഷാന്ത് നാലുകണ്ണിനൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി ന്യൂസ്.